ഇന്ന് ഈറോസ് നൗവിലൂടെ വന്നിട്ടുള്ള രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഹലാഹൽ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓർത്തോഡോക്സ് ഞാൻ പറയാം. ഇതൊരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ജോണിൽ വരുന്ന ഒരു ഫിലിമാണ്. രണ്ട് ടൈപ്പിലോട്ടാണ് ഈ ഒരു ഫിലിം ടോട്ടലി എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഈ ഒരു ഫിലിമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ആക്സിഡൻറ്റ് പിന്നീട് സൂയിസൈഡ് കേസാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ ഈ ഒരു മരിച്ച ആളുടെ അച്ഛൻ വന്നിട്ട് പറയും ഇത് സൂയിസൈഡ് കേസല്ല മർഡറാന്ന് പറഞ്ഞിട്ടും അങ്ങനെ അക്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പിലോട്ട് പോകുമ്പോൾ പിന്നീട് ഈ ഒരു ഫിലിം ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിലോട്ടാണ് ടോട്ടലി സഞ്ചരിക്കുന്നത്. തന്നെ അങ്ങനത്തെ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഈ ഫിലിം ടോട്ടലി പോകുന്നത്. നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സ് ഞാൻ കൊടുത്തിട്ട് ആദ്യം പറയാം. നമ്പർ വൺ, ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷനും നല്ലൊരു ഡീറ്റെയിൽ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീഷാങ്കാദ്രിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫിലിം കാണാൻ തന്നെ ആദ്യം ഉദ്ദേശിച്ചത് തന്നെ. കാരണം ഗാങ്സ് ഓഫ് അസീപൂർ എന്ന് പറയുന്ന ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള റൈറ്ററാണ്. ആൻഡ് ആ ഫിലിം സീരീസ് നല്ല രീതിയിലുള്ളൊരു റൈറ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്ന കാര്യം ഈ റൈറ്ററിന് എനിക്ക് ആ ഒരു കേസിലും നല്ലൊരു ഇഷ്ടം കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ ഒരു പേര് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു ഫിലിം കാണാനുള്ളൊരു എക്സ്പെക്ടേഷൻ സംഭവങ്ങളൊക്കെ നല്ല രീതിയിലും ഹൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ഒരു ഫിലിമിൽ കാണാൻ വേണ്ടി. തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ഒരു ഫിലിമിൽ വന്നിരുന്നു. പിന്നെ അദ്ദേഹം മാത്രം നല്ല ഈ ഒരു ഫിലിമിൻ്റെ റൈറ്റിംഗ് ഹാൻഡിൽ ഉള്ളത് ഇബ്രാൻ നൂറാനിയും ഈ ഒരു ഫിലിമിൻ്റെ വൺ ഓഫ് ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. ആൻഡ് ഈ രണ്ട് പേരും നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത്ര രീതിയിലുള്ളൊരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു റൈറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, ഇതിലെ ഡയലോഗ്സ് ആണ്. ഇബ്രാൻ നൂറാനി നല്ല രീതിയിലുള്ള ഡയലോഗ്സൊക്കെ ഈ ഒരു ഫിലിമിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കാരണം കുറേ അധികം എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ മൊത്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഭരൂ ഷോപ്തിക്ക് കൊടുത്ത കുറേ അധികം ഡയലോഗ്സൊക്കെ കളി നല്ല രസമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കുറേയൊക്കെ ഒരു ഫിലിമിൽ ഒരു ടഗ് ലൈഫ് അടിക്കുന്ന പോലത്തെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അങ്ങനത്തെ ഒരു കേസിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൻ്റെ ഡയലോഗ്സ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്പർ ത്രീ, ഇതൊക്കെ നരേഷനാണ്. എനിക്ക് ഒട്ടും ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. കാരണം നല്ലൊരു രസം ഉണ്ടായിരുന്നു ഈ ഒരു ഫിലിമിലത്തെ നരേഷനും കാര്യങ്ങളും. എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സസ്പെൻസ് ആണെന്നൊന്നും പറയണില്ല. എന്നാൽ പോലും കണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എൻഗേജിങ് ഈ ഒരു ഫിലിമിൻ്റെ നരേഷൻ കൊണ്ടുവന്നു. ആൻഡ് നല്ലൊരു സാറ്റിസ്ഫൈങ് നരേഷൻ സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ പോയിട്ടുള്ളത്. എന്നുവെച്ചാൽ എവിടെയും ഡ്രോപ്പായിട്ട് പോകുക അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം ഇറിറ്റേറ്റഡ് ആയി അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഈ ഒരു ഫിലിമിൻ്റെ നരേഷനിലെ വന്നില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമ്പർ ഫോർ, ഈ ഫിലിമിൽ വന്നുള്ള രണ്ട് പ്രധാന ആർട്ടിസ്റ്റുകളാണ്. അതായത് ഭരൂ ഷോപ്തിയും സച്ചിൻ കേദാർ. ഈ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു ഫിലിമിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത്രയും രസമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് അവരുടെ ഒരു എന്താ പറയുക സ്ക്രീൻ പ്രസൻസും തന്നെ മൊത്തമായിട്ട് ഈ ഒരു ഫിലിമിൽ വന്നിട്ടുള്ള അവരുടെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു. കാരണം അത്രയും നൈസായിട്ട് ഈ ഒരു ഫിലിമിനെ പെർഫോം ചെയ്തിട്ടുള്ളൂ. ആൻഡ് പെർഫോമൻസ് വൈസ് കൊണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഒരു ഫിലിമിൽ സ്കോർ ചെയ്യുന്നുണ്ട്. അത്ര അടിപൊളിയായിട്ട് രണ്ടുപേരും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഫൈവ്, ഈ ഫിലിമിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിറസിയുടെ ഒരു കഥയാണ്. കാരണം ഈ ഒരു ഫിലിമിലൂടെ ഒരു വലിയൊരു സ്കാമിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ആൻഡ് അതിന് കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനും അതിനെ കുറിച്ചിട്ടുള്ളൊരു വെൽ ഡീറ്റെയിൽ സെറ്റപ്പിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ ഒരു ഫിലിം തരുന്ന ഒരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നി. കാരണം ഒരു വിധത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, കാരണം ഒരു ട്രൂ ഇൻസിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട് ഈ ഫിലിമിലത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതുപോലത്തെ സ്കാമും കാര്യങ്ങളൊക്കെ നടക്കാന്ന് വെച്ചാൽ അത് ഒരുപാട് പേർക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ആൻഡ് അങ്ങനത്തെ കുറേ അധികം സംഭവങ്ങളൊക്കെ ഈ ഒരു ഫിലിമിൽ പറഞ്ഞപ്പോൾ എനിക്കിത് വല്ലാത്തൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ സിക്സ്, ഇതിലത്തെ പ്ലോട്ട് ഡെവലപ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഫിലിം കണ്ടു തുടങ്ങുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്നൊരു ക്രൈം ഡ്രാമ ടൈപ്പിലുള്ള ഫിലിംസിൻ്റെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ആദ്യമുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫിലിമിൻ്റെ ട്രാക്ക് മറ്റെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും എന്നൊക്കെ പറയുമ്പോൾ യൂഷ്വലി നമ്മൾ കാണുന്ന ക്രൈം ഡ്രാമ ഫിലിംസിൻ്റെ ഒരു പാറ്റേണൊക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് നല്ല കാര്യമായ ബിൽഡപ്പ് കൊണ്ടുവന്നിട്ട് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ഈ ഫിലിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ടോട്ടലി എടുത്ത് പറയുമ്പോൾ എനിക്കും നല്ല രസമായിട്ട് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ട് എടുത്ത് പറയാൻ എനിക്കൊന്നും ഈ ഒരു ഫിലിമിൽ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അത്രയധികം എൻഗേജിങ് ആയിരുന്നു. ആൻഡ് ഞാൻ എവിടെയും പോലെ എന്താ പറയുക
അനണ്ട് ഡ്രോപ്പായി പോയി അല്ലെങ്കിൽ ഇത് മോശമായി അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല. മൊത്തമായിട്ട് ഓവറോൾ പറയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെയാണ് ഹലാൽ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇതിനിപ്പോ തന്നെ കുറെ പേര് എന്താ പറയാ, കുറെ അധികം ക്രിറ്റിക്സും 5-2 അങ്ങനെ ലോ റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്, അപ്പൊ അവരത് ഷെയർ ചെയ്യും. എന്നാ പോലും എനിക്കിത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു ഫിലിം തന്നെയാണ്. ആൻഡ് എന്തുകൊണ്ടും ഈ ഒരു ഫിലിം എന്തായാലും കാണണം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ അത്രയധികം റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഈ ഒരു ഫിലിം കാണാൻ പറയുന്നുണ്ട്. ആൻഡ് എന്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പം മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പൊ ശരി, ബൈ ബൈ ഗൈസ്.